ഇന്ന് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കിയാൽ നമുക്കറിയാം, കേരളത്തിൽ 134 പൊതുമേഖലാ സ്ഥാപനമുള്ളതിൽ അതിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും 50 കോടി രൂപ ശമ്പളം നൽകുന്നതിലേക്ക് വേണ്ടി ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ KSRTC നൽകുന്നു എന്നുള്ളത് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. മാസവും നൽകുന്നതിന് മുമ്പായി അത് ആ ശമ്പളം KSRTC ലഭിക്കുന്ന വിഷയം പൊതുസമൂഹത്തിൽ ഒരു ചർച്ച ചെയ്തിട്ടാണ് KSRTC ശമ്പളം വാങ്ങുന്നത്. ഇന്ന് ഈ ഗവൺമെന്റിന്റെ കീഴിൽ പണിയെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരെല്ലാം ശമ്പളം വാങ്ങുന്നത് എന്താണെന്ന് പൊതുസമൂഹം അറിയാത്ത ഒരു സാഹചര്യത്തിൽ KSRTC ജീവനക്കാരൻ ശമ്പളം വാങ്ങുന്നത് പൊതുജനം അറിഞ്ഞ അതെങ്ങനെയാണ് പൊതുജനം അറിഞ്ഞത് കേട്ടാൽ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ KSRTCയിലെ കരുത്തുറ്റ സംഘടനയായ KST എംപ്ലോയി സംഘ് നടത്തുന്ന പ്രതിഷേധ പരിപാടിയാണ് അതൊരു പ്രചരണമായി മാറുന്നത്. അത്തരം പ്രചരണത്തിലേക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു വരുന്നവരല്ല. ഇന്ന് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കിയാൽ നമുക്കറിയാം, കേരളത്തിൽ 134 പൊതുമേഖലാ സ്ഥാപനമുള്ളതിൽ അതിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും 50 കോടി രൂപ ശമ്പളം നൽകുന്നതിലേക്ക് വേണ്ടി ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ KSRTC നൽകുന്നു എന്നുള്ളത് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് 5000 കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണ്ടി സർക്കാർ കണ്ടെത്തുമ്പോൾ, അത് പൊതു ഖജനാവിൽ നിന്ന് കണ്ടെത്തുമ്പോൾ 50 കോടി രൂപ അത് കൃത്യസമയത്ത് KSRTC നൽകിയിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഈ പിടാപ്പാടൊന്നും പിടേണ്ട കാര്യമില്ല.